അലൈഹി സ്വലാത്തു വസ്സലാം വന്നപ്പോ ആ മലക്കുൽ മൗത്തിനോടും ഹബീബായ തങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയുമോ? ഇന്നലിൽ മൗത്തു സകറാത്, ഇന്നലിൽ മൗത്തു സകറാത്, ഇന്നലിൽ മൗത്തു സകറാത്. മരണത്തിന്റെ വേദന കഠിനമാണ് കേട്ടോ, മരണത്തിന്റെ വേദന ശക്തിയുള്ളതാണ് കേട്ടോ. ഓ അസ്റാഈല്, ഇത്രയും വലിയ ഭയാനകരമായൊരു വേദന എനിക്ക് സഹിക്കേണ്ട ഒരു ഗതി വന്നില്ലേ എന്ന് ഹബീബായ തങ്ങൾ പൊട്ടി പൊട്ടി കരഞ്ഞൊരു നിമിഷം നമ്മളടുക്കിലേക്കും വരാനുണ്ട് കേട്ടോ. സുബ്ഹാനല്ലാഹ്, ഞാൻ ഓർത്തു പോവുകയാണ്, രണ്ടു ദിവസം മുമ്പ് കേരളക്കരയിലെ കഥാപ്രസംഗ വേദികളിലൂടെ ഒരുപാട് ആളുകളെ ദീനിന്റെ ദേഹത്തിലേക്ക്, ദീനി ആദർശത്തിലേക്ക് ക്ഷണിച്ച കെ വി എം കുട്ടി ഉസ്താദ്, അല്ലാ അവിടുത്തേക്ക് മഗ്ഫിറത്ത് നൽകണേ, അല്ലാ മർഹബത്ത് നൽകണേ, അല്ലാ ആ ഉസ്താദ് ഭരണപ്പെട്ടത് എത്ര സന്തോഷത്തോടുകൂടിയാണ്. ആ ഉസ്താദതാ അവിടുത്തെ വീടിന്റെ പരിസരത്ത് തൊട്ടപ്പുറത്തുള്ള നാട്ടിലതാ കഥാപ്രസംഗം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് പറയുകയാ, അവിടെ നിന്നാണ് പറയുന്നതെന്നറിയുമോ? ഉസ്താദിന്റെ പ്രസംഗമാണ്. കഥാപ്രസംഗത്തിനിടയിൽ ഉസ്താദ് പറയുന്നത്, ഓ എന്റെ സഹോദരന്മാരെ, മരണമെന്ന് പറയുന്നത് നമ്മുടെ അടുക്കലേക്ക് വരാറുണ്ട്. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും മരിച്ചാൽ ആ മരണ വാർത്ത അറിയുമ്പോൾ നാം ചിന്തിക്കണം, ഇതുപോലെ എനിക്കും പോലെയുള്ളവരാണ്. അതേ മയ്യത്ത് കെട്ടിലിൽ കയറ്റി മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ആ സമയത്ത് ഞാനും ഇതുപോലെ പോകേണ്ടവനാണ്. അതേ വീണ്ടും പറയുന്ന പള്ളിയിൽ നിന്ന് മയ്യത്ത് മുന്നിൽ വെച്ചുകൊണ്ട് ഉസ്താദ് പറയുന്നു, ഈ മയ്യത്തുണ്ടല്ലോ, ഇത് നിങ്ങളോട് ആരെങ്കിലും മോശമായ പ്രവർത്തനം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു കൊടുക്കണേ. ഉസ്താദ് പറയുന്നു, ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിലായി ഇതുപോലെ മയ്യത്ത് എന്റെയും മുന്നിൽ വെച്ചുകൊണ്ട് ഉസ്താദുമാര് പറയുമല്ലോ. അതേ കബറിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി ഈ മയ്യത്ത് കബറിലേക്കങ്ങ് വെക്കുമ്പോൾ സാധുവായ എന്റെ ശരീരം ഇതുപോലെ കബറിലേക്ക് വെക്കുമല്ലോ എന്നുള്ളൊരു ബോധം എല്ലാ സമയത്തും നമുക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് സുബ്ഹാനല്ലാഹ്, ആ പ്രസംഗത്തിൽ മയ്യത്ത് ആ കബറിലേക്ക് വെക്കുന്ന രൂപം പറഞ്ഞ് അത് ആ മരണത്തോടുകൂടി പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ കൂടി ബഹുമാനപ്പെട്ട കെ വി എം കുട്ടി ഉസ്താദ് ആ പ്രസംഗവേദിയിൽ തന്നെ വീണുകൊണ്ട് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയി. ഞാൻ പറയുന്ന ഈ കഥയുണ്ടല്ലോ വെറും ഒരു കഥയായി നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഈ രണ്ടു ദിവസം മുമ്പ് ഞാൻ ഉസ്താദിന്റെ നാട്ടിൽ മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ടടുത്തുള്ള മറ്റൊരു പരിപാടിയിൽ ഉസ്താദ് വീണു മരിച്ചു എന്നുള്ള വിവരം അറിയുന്നത്. അതേ കാരാകുറിശി എന്ന് പറയുന്ന മണ്ണാർക്കാടിനടുത്തുള്ള ആ പ്രദേശത്താണ് ഉസ്താദിന്റെ വീട്. അവിടുത്തെ മക്കൾ ഞാൻ പോയ പരിപാടി എസ് എസ് എസിന്റെ യൂണിറ്റ് സമ്മേളനമാണ്. ആ സമ്മേളനത്തിന് വേണ്ടി ഓടി നടന്ന മക്കളുണ്ട് ഉസ്താദ്. അല്ലാ ആ കുടുംബത്തിന് നീ ക്ഷമ നൽകണേ. അല്ലാ ആ ഉസ്താദ് ഇവിടുന്ന് വിട പറഞ്ഞത് ഭരണത്തെ കുറിച്ച് ജനങ്ങൾക്ക് ഉത്ബോധനം നടത്തുമ്പോഴാണെങ്കിൽ നിങ്ങൾ ടിവിയും കണ്ട് സിനിമയും കണ്ട് സീരിയലും കണ്ടുകൊണ്ട് നിങ്ങളുടെ സമയം ചെലവഴിക്കുന്നുണ്ടോ? ആ സമയത്ത് മലമുഴുകി പോയിട്ട് അസ്റാഈൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുമ്പോ അഖ്നീ ഹത്താ അല്പം പിന്തിപ്പിച്ചാൽ തൗബ ചെയ്തുകൊണ്ട് ഞാൻ കൂടെ വരാം എന്ന് ഉമ്മാ നിനക്ക് പറയാൻ കഴിയുമോ? തങ്ങളെ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? എന്റെ കരുണ
ഇതിന്റെ കഷണങ്ങളായ ചെറുപ്പക്കാരാ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? എന്റെ ഉണ്ടവരേ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? എന്നാൽ നിങ്ങൾ തെറ്റു ചെയ്തോ?